നമസ്കാരം. നമ്മുടെ നല്ല നാടിൻ്റെ മറ്റൊരു പുണ്യ എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച ശരിക്കും പറഞ്ഞാൽ ഞാൻ മനസ്സുകൊണ്ട് ആറാടിയ ഒരു ഭക്തിസാന്ദ്രമായ ഒരു അവസ്ഥയാണല്ലോ. അത് നിങ്ങളിലേക്ക് അല്പമെങ്കിലും പങ്കുവെക്കാൻ സാധിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഈ ഹരിദ്വാർ എന്ന് പറയുന്ന സ്ഥലം എനിക്ക് ആദ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ കണ്ട് ഭ്രമിച്ചുപോയി. എന്താണ് ഇത്രയധികം ആളുകൾ ഒഴുകിയെത്തുന്ന, ഇത്രയധികം ഗംഭീരമായിട്ട് ഒരു നദിയെ ആരാധിക്കുന്ന ഒരു സ്ഥലം? പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അത് ഞാൻ അനുഭവത്തിൽ എനിക്ക് നിങ്ങളെ കാണിച്ചു തരാൻ സാധിച്ചു, എനിക്ക് കാണാൻ സാധിച്ചു. ഇനി ഇവിടെ നിന്നുള്ള യാത്ര ഞങ്ങൾ പറഞ്ഞു. ആദ്യം തന്നെ നമ്മുടെ യാത്ര ഗംഗോത്രിയിലേക്കാണ്, അല്ലെ, ഗംഗോത്രിയിൽ നിന്ന് ഗോമുഖിലേക്കാണ്, ഗംഗയുടെ ഉത്ഭവസ്ഥാനത്തേക്കാണ്. ഇവിടെയാണ് ഹിമാലയത്തിൻ്റെ ഒരു ആത്മാവ് തന്നെ എന്ന് പറയാം, അല്ലേ. ഗംഗ തന്നെയാണ് ഹിമാലയത്തിലെ ഏറ്റവും പുണ്യമായി കാണുന്ന, നമ്മൾ കാണുന്ന ആ ഒരു പ്രകൃതിയുടെ അനുഗ്രഹം. ഹരിദ്വാറിൽ നിന്ന് പിന്നീടുള്ള യാത്ര ഗംഗോത്രിയിലേക്കാണ്. ഗംഗോത്രിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ഇടത്താവളം എന്ന് പറയുന്നത് ഉത്തരകാശി. ഉത്തരകാശിയിലേക്ക് ഹരിദ്വാറിൽ നിന്ന് 190 കിലോമീറ്റർ. ഈ 190 കിലോമീറ്റർ ഞങ്ങൾ യാത്ര ചെയ്തത് സാധാരണ ബസ്സിലാണ്. സാധാരണ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം, നിങ്ങളെ ഇതിൽ ഓരോ സ്ഥലവും പറഞ്ഞ് മനസ്സിലാക്കി തരുവാനുള്ള സൗകര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് സ്ഥലങ്ങൾ ഞങ്ങൾ തങ്ങിയ ഒരു താവളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചമ്പ എന്ന് പറയുന്ന ഒരു ചെറു പട്ടണവും, അത് കഴിഞ്ഞ് ഗംഗോത്രിയും യമുനോത്രിയിലേക്കും തിരിയുന്ന ധരാസു എന്ന് പറഞ്ഞ സ്ഥലത്ത് കൂടി ഞങ്ങൾ തിരിഞ്ഞ് അവിടെ നിന്ന് കുറച്ച് ദൂരം പിന്നിടുമ്പോൾ ഉത്തരകാശി. ഈ ഉത്തരകാശിയിൽ ഞങ്ങൾ സ്ഥാപിച്ച ഒരു ധർമ്മസ്ഥലയുണ്ട്. ആ ധർമ്മസ്ഥലയുടെ മുറ്റത്താണ് വളരെ മനോഹരമായിട്ട് ഒരു പൂന്തോട്ടം ഒരുക്കിയിരിക്കുന്ന ഒരു ധർമ്മസ്ഥല എന്ന് പറഞ്ഞാൽ താമസിക്കാൻ ചുറ്റുവട്ടം കുന്നുകൾ നിറഞ്ഞ ഒരു പ്രദേശം. മാത്രമല്ല തണുപ്പ്, നല്ല സുഖകരമായ തണുപ്പ്. തണുപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ അതികഠിനമായ തണുപ്പൊന്നുമില്ല, ഒരു നമുക്ക് സഹിക്കാവുന്ന തണുപ്പിൽ ഞങ്ങൾ കിടന്നു തുടങ്ങി. ഇനി ഇന്ന് രാവിലെ ഞങ്ങൾ യാത്രയാവുന്നത് ഗംഗോത്രിയിലേക്ക്. ഈ ഗംഗോത്രിയിലേക്കുള്ള പോകുന്ന വഴികൾ കാണും. അതിന് തൊട്ടു മുമ്പായിട്ട് നമ്മൾ ഇതുവരെ പിന്നിട്ട വഴികൾ, അതായത് ഹരിദ്വാറിൽ നിന്നും ഉത്തരകാശിയിലേക്ക് നമ്മൾ പിന്നിട്ട വഴികൾ നമുക്ക് നോക്കാം. നന്നെ പുലർച്ചെ തന്നെ ക്ഷേത്രനഗരിയായ ഹരിദ്വാറിൽ നിന്ന് ഉത്തരകാശിയിലേക്കുള്ള യാത്രയ്ക്ക് ഞങ്ങൾ തുടക്കമിട്ടു. രാജസ്ഥാനിലെ ജയ്പൂർ ഡിപ്പോയിലേക്കും ഉത്തർപ്രദേശിലെ രാംപൂർ ഡിപ്പോയിലേക്കും ബസ്സുകൾ നിരത്തിലൂടെ ഒഴുകി നീങ്ങുന്നുണ്ടായിരുന്നു. ദേവഭൂമിയായ ഉത്തരാഖണ്ഡിൻ്റെ സ്വന്തം സ്റ്റേറ്റ് ബസ്സിൽ തന്നെ ഞങ്ങളും ഇരിപ്പുറപ്പിച്ചു. ഉത്തരകാശിയിലേക്ക് ഇവിടെ നിന്നും 192 കിലോമീറ്റർ ദൂരമുണ്ട്. മാനസാദേവി ക്ഷേത്രത്തിൽ നിന്നും റോപ്പ് വേയിലൂടെ മടങ്ങി വരുമ്പോൾ കണ്ട കൂറ്റൻ ശിവപ്രതിമ ഇപ്പോൾ അടുത്ത് കാണാം. ഗംഗയ്ക്ക് കുറുകെയുള്ള പാലം കടന്ന് ബസ് നീങ്ങി. ക്ഷേത്രങ്ങളും വാസസ്ഥലങ്ങളും ഊടും പാവുമായി നെയ്തു വിരിച്ച പട്ടണമാണ് ഹരിദ്വാർ. നഗരം വിട്ടതേയുള്ളൂ. പച്ചപ്പ് നിറഞ്ഞ വിജന പ്രദേശങ്ങൾ മാത്രമായി ഇരുവശത്തും. വണ്ടി കയറ്റം കയറുകയാണ്. ഉയരങ്ങളിലുള്ള ഹിമാലയൻ സാനുക്കളിലേക്കാണ് യാത്ര. വളഞ്ഞും പുളഞ്ഞുമുള്ള റോഡ്, എന്നിട്ടും ബസിന്റെ വേഗതയ്ക്ക് മാത്രം ഒട്ടും കുറവില്ല. തികച്ചും ഭയജനകമായ യാത്ര.
ചെറു കാടുകളാണ് ഓരങ്ങളിൽ, കൃഷിഭൂമികൾ തീരെയില്ല. താഴെ ദൂരെയായി ഒരു വെള്ള റിബൺ വിരിച്ചിട്ടതുപോലെ കെങ്ക ഒഴുകുന്നു. ഇതേ വഴിയിൽ തന്നെയാണ് ലോകത്തിന്റെ യോഗ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഋഷികേശ് സ്ഥിതി ചെയ്യുന്നത്. ഹരിദ്വാർ പോലെ തന്നെ ഗംഗാ ആരതി നടക്കുന്ന മറ്റൊരു പ്രധാന ക്ഷേത്ര നഗരിയാണ് ഋഷികേശ്. ഋഷികേശ് എന്ന വാക്കിന്റെ അർത്ഥം മഹാവിഷ്ണു എന്നാണ്. ഹരിദ്വാർ ഋഷികേശിന്റെ ഗേറ്റ്വേ ആകുന്നത് അങ്ങനെയാവണം. ശ്രീരാമന്റെ നിർദ്ദേശപ്രകാരം രാവണ നിഗ്രഹത്തിനായി ലങ്കയിലേക്ക് പോകുന്നതിന് ലക്ഷ്മണൻ ഗംഗയ്ക്കു കുറുകെ പാലം തീർത്തത് ഇവിടെയാണെന്ന് പറയപ്പെടുന്നു. സ്കന്ദപുരാണത്തിലും ഇവിടം പരാമർശിക്കപ്പെടുന്നുണ്ട്. ലക്ഷ്മണൻ പണിത ആ പാലം ലക്ഷ്മൺ ചൂല എന്നറിയപ്പെട്ടു. 19th century മാത്രമാണ് ആ പാലം പുതുക്കിപ്പണിതത്. സമാനമായ മറ്റൊരു പാലവും ഇവിടുണ്ട്. അത് രാം ചൂല എന്ന പേരിൽ വിളിക്കപ്പെടുന്നു. 1924 മഹാപ്രളയം ഈ പ്രദേശങ്ങളെ തുടച്ചു നീക്കിയെങ്കിലും പാലങ്ങൾക്ക് ഒരു വിധത്തിലുമുള്ള ഹാനിയും സംഭവിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ്. ഒരു ചെറുപട്ടണമായതിന്റെ ലക്ഷണങ്ങൾ തോന്നുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന റോഡ്. 90 km ഞങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ചമ്പ എന്ന പട്ടണമാണിത്. ഉദ്ദേശിച്ചത്ര ചെറുതല്ല പട്ടണമെന്ന് ഉറപ്പായി. ബഹുനില കെട്ടിടങ്ങളും മറ്റുമായി തലയെടുപ്പോടെ നിൽക്കുകയാണ് ചമ്പ. ചെങ്കുത്തായ കുന്നുകളിലും വലിയ കെട്ടിടങ്ങൾ ധാരാളം ഉയർന്നു നിൽക്കുന്നത് കാണാം. സമൃദ്ധമായ കൃഷിഭൂമികൾ കാണാനായത് ഇവിടെ മാത്രമാണ്. ഹരിദ്വാറിനേക്കാൾ സൗകര്യം കൂടിയ പട്ടണം, വിശാലമായ നിരത്തും. ഭക്ഷണം കഴിക്കുവാനായി ബസ് നിർത്തി. ചമ്പ ഒരു സ്ഥിരം ഇടത്താവളമാണെന്ന് തോന്നുന്നു. അലുമിനിയം ചെമ്പിൽ ഒരാൾ നൂഡിൽസ് പുഴുങ്ങിയെടുക്കുന്നുണ്ട്. ചൗമീൻ എന്നാണ് ഇതിന്റെ ചെല്ലപ്പേര്. ഉത്തരാഖണ്ഡിലെ മിക്ക പട്ടണങ്ങളും വെജിറ്റേറിയൻ ആഹാരം മാത്രമേ കിട്ടുകയുള്ളൂ. മാംസാഹാരത്തോട് പൊതുവെ വിരക്തിയുള്ളവരാണ് ഇവിടുള്ളവർ. സ്ഥിരം ചപ്പാത്തിയും ദാലും തന്നെ. 3 ഇതുതന്നെ കഴിക്കുവാൻ ഇവർക്ക് യാതൊരു മടിയുമില്ല. ഭക്ഷണത്തിന് ഓർഡർ കൊടുത്ത് ഞങ്ങൾ കാത്തിരുന്നു. ചാക്കിലും കൊട്ടയിലുമൊക്കെയായി അസംസ്കൃത വസ്തുക്കൾ ഇരിപ്പിടങ്ങൾക്ക് തൊട്ടടുത്തു തന്നെ കൂട്ടിയിട്ടിട്ടുണ്ട്. റൊട്ടിയും ഗ്രീൻ പീസ് കറിയും കൂട്ടി ഒരു ഉച്ചഭക്ഷണം. യാത്ര വീണ്ടും തുടർന്നു. 100 കിലോമീറ്ററുകൾ ഇനിയും താണ്ടേണ്ടതായിട്ടുണ്ട്.
കൂറ്റൻ മലകളുടെ വയറുകീറി ഉണ്ടാക്കിയ വീതി കുറഞ്ഞ റോഡിലൂടെ വണ്ടി കുതിച്ചു. ഒരു വശത്ത് എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാവുന്ന പാറക്കെട്ടുകൾ, അഗാധമായ ഗർത്തങ്ങൾ, മറുവശത്ത് ഒരു ഞാണിന്മേൽ എന്ന പോലെ ഡ്രൈവർ സർക്കസ് കളിച്ചുകൊണ്ടിരിക്കും. നിരത്തിനു വശങ്ങളിൽ പലയിടത്തും സംരക്ഷണ ഭിത്തികൾ പോലുമില്ല. താഴെ ഗംഗ ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. യാത്രയിലുടനീളം തെളിഞ്ഞും മറഞ്ഞുമുള്ള ഗംഗയുടെ സാമീപ്യമുണ്ട്. നേരത്തെ ഈ പ്രദേശങ്ങൾ ഉത്തർപ്രദേശിന്റെ ഭാഗമായിരുന്നു. ഹിമാലയൻ മലയോരങ്ങളിലെ 13 ഉത്തര പശ്ചിമ ജില്ലകളെ ഒന്നിച്ചു ചേർത്താണ് 2000 നവംബറിൽ ഉത്തരാഞ്ചൽ എന്ന സംസ്ഥാനം രൂപീകരിക്കുന്നത്. 2006 അത് ഉത്തരാഖണ്ഡ് എന്ന പേര് സ്വീകരിച്ചു. ടൂറിസത്തിന് പ്രശസ്തമാണ് ഇവിടുത്തെ മിക്ക നഗരങ്ങളും, പ്രത്യേകിച്ചും തീർത്ഥാടനത്തിന്റെ. മഞ്ഞുകാലത്ത് സംസ്ഥാനത്തിന്റെ മുക്കാൽ ഭാഗവും മഞ്ഞു മൂടിക്കിടക്കും. വർഷം മുഴുവനും ഐസിൽ മുങ്ങിക്കിടക്കുന്ന പ്രദേശങ്ങളുമുണ്ട്. ഗംഗയുടെ ഒരറ്റത്ത് സമൃദ്ധമായ പാടങ്ങൾ കാണാം. ധാരാളം വീടുകളും നദീതീരങ്ങളിൽ ആവാസ കേന്ദ്രങ്ങൾ തീർക്കുന്ന പതിവ് ശിലായുഗം മുതൽക്ക് തന്നെ മനുഷ്യർ പുലർത്തിപ്പോന്നിരുന്നുവല്ലോ. പശുക്കിടാവിനെന്ന പോലെ തന്റെ ഊർജമത്രയും തീരത്തിന് പകർന്നു നൽകിക്കൊണ്ടാണ് നദി ഇങ്ങനെ നിലകൊള്ളുന്നത്. നിരത്തിൽ വാഹനങ്ങൾ തീരെ കുറവാണ്. എതിർദിശയിലേക്ക് കാര്യമായ വാഹനങ്ങളൊന്നും തന്നെ പോയി കണ്ടില്ല. മറ്റൊരു ചെറുപട്ടണം കൂടി ഇവിടെ നിർത്തുമെന്ന് തോന്നുന്നില്ല. നിറഞ്ഞ പച്ചപ്പിലൂടെ യാത്ര തുടർന്നു. ഇടയ്ക്ക് തകർന്നു കിടക്കുന്ന റോഡ് യാത്ര ഉത്തരകാശിയിൽ സമാപിക്കാൻ ഒരുങ്ങുന്നു. ചെറിയൊരു ഗുഹ കടന്നു വേണം ലക്ഷ്യത്തിലെത്തുവാൻ. ശിവനഗരി എന്നും സൗമ്യ കാശി എന്നും അറിയപ്പെടുന്ന ഉത്തരകാശി.
ഉത്തരകാശിയിലെ പ്രസിദ്ധമായ കാശി വിശ്വനാഥ് ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ ആദ്യം പോയത്. അവിടെ വലിയൊരു സത്സംഗ് നടക്കുന്നു. നിരവധി ഭക്തർ നിലത്തിരുന്ന് ഭജനയിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടുതലും സ്ത്രീകൾ തന്നെ. ഭജനയ്ക്ക് നേതൃത്വം നൽകുന്നത് ഒരു സന്യാസിനിയാണ്. ആത്മീയ ശാന്തിയിൽ സംഗീതത്തിന്റെ നിർവൃതിയിൽ സ്വയം ലയിച്ചിരിക്കുകയാണ് അവർ. പ്രശസ്തമായ ഈ പുരാതന മഹാദേവ ക്ഷേത്രം പരശുരാമനാൽ പണി ചെയ്യപ്പെട്ടതാണെന്നാണ് ഐതിഹ്യം. 1857 സുദർശൻ ഷാ ചക്രവർത്തിയുടെ ഭാര്യ ഖനേത്തി മഹാറാണി ക്ഷേത്രത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. കാരണം ഈ പൂർവകാശിയായാൽ വാരണാസിയിൽ സ്ഥിതി ചെയ്യുന്ന പൂർവകാശിയേക്കാൾ അല്പം കൂടി എന്താ പറയുന്നത് ആൾത്തിരക്കൊന്നുമില്ലാതെ വളരെ സുഖ സായുജ്യമാണ്, വളരെ സൗമ്യമായി സൗമ്യകാശി എന്നറിയപ്പെടുന്നു. കാരണം ഇവർ വളരെ ശാന്തമായി കാണുന്ന ഒരു അന്തരീക്ഷമാണ് ഈ ഉത്തരകാശി. അതുകൊണ്ട് തന്നെ ഒട്ടേറെ സന്യാസി പ്രമുഖന്മാർ ഇവിടെ വന്ന് ആശ്രമം പണിത് താമസിക്കുന്നുണ്ട്. ഒട്ടേറെ സന്യാസി സമൂഹങ്ങൾ ഹിമാലയൻ ദാരുശില്പശൈലിയിൽ നിന്നും ഒട്ടും തന്നെ മാറ്റമില്ലാതെയാണ് ക്ഷേത്രം പുനർനിർമ്മിച്ചിരിക്കുന്നത്. കലിയുഗത്തിന്റെ രണ്ടാം പാതിയിൽ കാശി പ്രളയത്തിൽ മുങ്ങി നശിക്കുമ്പോൾ ശിവൻ അവിടെ നിന്നും പലായനം ചെയ്ത് ഉത്തരകാശിയിലെത്തി ഈ ക്ഷേത്രത്തിലായിരിക്കും കുടിയിരിക്കുന്നത് എന്നാണ് ഭക്തരുടെ വിശ്വാസം. ക്ഷേത്രത്തിന്റെ മേൽക്കൂരയ്ക്കും മുകളിലായി ഉയർന്നു നിൽക്കുന്ന തൃശൂലമുള്ള ശക്തിക്ഷേത്രമാണ് പൗരാണിക പെരുമയുള്ള മറ്റൊരു ആകർഷണ കേന്ദ്രം. 20 അടിക്കും മുകളിൽ ഉയരമുണ്ട് ഈ ശൂലത്തിന്. ക്ഷേത്രത്തിനോട് ചേർന്ന് ഒഴുകുന്ന പാപനാശിനിയായ ഗംഗ, ഗോമുഖിൽ നിന്നും ഉത്ഭവിച്ചു വരുന്ന ഭഗീരഥിയാണിത്. പിതൃമോക്ഷത്തിനായി ഭഗീരഥൻ തപസ്സനുഷ്ഠിച്ച് സ്വർഗത്തിൽ നിന്നും ഗംഗയെ ഭൂമിയിലെത്തിച്ചു എന്നാണ് ഐതിഹ്യം. ഗംഗയുടെ പതനഭാരത്താൽ ഭൂമി നശിക്കുമെന്നായ ഭഗവാൻ ശിവൻ തന്റെ തിരുജട ഗംഗയിലേക്ക് വന്നു ചേരുവാനുള്ള സ്ഥാനമാക്കിയെന്നും അതുകൊണ്ട് തന്നെ ശൈവജടയിൽ നിന്നാണ് ഭൗമഗംഗ ഉറവെടുക്കുന്നത് എന്നും പരക്കെ വിശ്വസിച്ചു പോരുന്നു. ഈ പൂർവകാശിയിലെ സ്ഥിതി ചെയ്യുന്ന വാരണാസിക്ക് ആ പേര് വരുവാനുള്ള കാരണം വാരണാസി എന്ന് പറഞ്ഞ രണ്ട് നദികൾ ഒരുമിച്ച് ഗംഗയിലേക്ക് ചേർന്ന് ഒഴുകുമ്പോൾ ആ സ്ഥലത്തിന് വാരണാസി എന്ന് പേര് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഉത്തരകാശിക്കുള്ള പ്രാധാന്യം എന്ന് പറഞ്ഞ് നമ്മൾ പറയുകയുണ്ടായി. ഈ സ്ഥലം എപ്പോഴും
ഒരു വലിയ പുണ്യയാത്രയുടെ ഭാഗം. പുണ്യയാത്ര എന്ന് പറയുമ്പോൾ ഹിമാലയത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള പ്രധാന വഴി, അല്ലെങ്കിൽ ഗംഗ ഉത്ഭവിക്കുന്ന ഈ വഴി, ഗംഗ ഉത്ഭവിച്ചൊഴുകുന്നത് ഈ ഉത്തരകാശിയിലൂടെ ഗംഗയിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ മണിക്കൂറിലും നമ്മൾ ഗംഗയോട് കൂടുതൽ കൂടുതൽ അടുക്കുകയാണ് ഉത്തരകാശിയിൽ എത്തുമ്പോഴേക്കും. ഇവിടെ ഈ ഗംഗ വളരെ വളരെ ശാന്തസുന്ദരമായിട്ട് ഒഴുകുന്ന ഗംഗയുടെ ഒരു പ്രവാഹമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഉത്തരകാശിയിലെ ഗംഗയ്ക്ക് മുകളിൽ ഒരു കുറച്ച് നാൾ മുമ്പ് മാത്രം ഉണ്ടാക്കിയ തൂക്കുപാലത്തിലൂടെയാണ് ഞാനിപ്പോൾ നടക്കുന്നത്. നമുക്ക് തൂക്കുപാലത്തിൽ നിന്നും ഈ ഗംഗയുടെ വിശാലമായ ദൃശ്യം. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം നിറയ്ക്കുവാൻ ഗംഗയോളം പോകുന്ന ഒരു നദി ഭാരതത്തിലല്ലേ? ഗംഗ എവിടെയുണ്ടോ അവിടെ ഭക്തിയും. ഗംഗാ തീരം എന്ന് പറയുമ്പോൾ അവിടെ ഭക്തിസാന്ദ്രമായ ഒട്ടേറെ ക്ഷേത്രങ്ങൾ, ഒട്ടേറെ സന്യാസ സമൂഹങ്ങൾ ഇവയൊക്കെ നിറയുന്നു. ഇവിടെയുമുണ്ട്, ഉത്തരകാശിയിലുമുണ്ട്. ഏറ്റവും അധികം ഭാരതത്തിൻ്റെ ഏറ്റവും അധികം സന്യാസ സമൂഹങ്ങൾ സ്വച്ഛന്ദമായി സന്യസിക്കുന്ന ഒരു സ്ഥലമാണ് ഉത്തരകാശി. അഞ്ച് ഉറവിടങ്ങളാണ് ഗംഗയ്ക്ക് പ്രധാനമായിട്ടുള്ളത്: ഭാഗീരഥി, അളകനന്ദ, മന്ദാകിനി, ഗൗളി ഗംഗ, പിണ്ടർ എന്നീ അഞ്ച് മലയൊഴുക്കുകളാണവ. ഭാഗീരഥിയും അളകനന്ദയുമാണ് ഇവയിൽ പ്രധാനപ്പെട്ടവ. നന്ദാദേവി കൊടുമുടിയിൽ നിന്നുമാണ് അളകനന്ദയുടെ ഉത്ഭവം. ഗോമുഖിൽ നിന്ന് ഭാഗീരഥിയും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഗംഗയുടെത്ര പോഷക നദികളുള്ള മറ്റു നദികളില്ല. യമുനോത്രി ഹിമാനിയിൽ നിന്ന് ഉത്ഭവിച്ച് പുരാതന നഗരമായ പ്രയാഗിൽ വെച്ച് ഗംഗയിൽ ചേരുന്ന യമുനയാണ് ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി. തിബത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന സരയുവും മറ്റൊരു പ്രധാന പോഷക നദിയാണ്. ഇരുകരകളിലും ഉരുളൻ കല്ലുകൾ അടുക്കി വെച്ച് അവയിൽ തളം തട്ടി ഒഴുകുന്ന ചെറിയ ഭാഗീരഥി. വിശുദ്ധിയുടെ പര്യായമായ ഈ നദി തന്നെയാണ് വളർച്ചയുടെ പല ഘട്ടങ്ങളിലെത്തുമ്പോൾ ഏറ്റവുമധികം മലീമസമാകുന്നത്. ഡൽഹി, ആഗ്ര, കൽക്കത്ത തുടങ്ങിയ മെട്രോപൊളിറ്റൻ നഗരങ്ങളിലെ വ്യവസായ ശാലകളാണ് ഇതിന് പ്രധാന പ്രതികൾ. റൂർക്കി, ബനാറസ്, അലഹബാദ്, ഫത്തേപൂർ, സിക്രി, മുൻഷിബാദ് തുടങ്ങിയ പട്ടണങ്ങളും ഒട്ടും പിന്നിലല്ല. രാസവസ്തുക്കളും രോഗാണുക്കളുമൊക്കെ ഏറ്റവുമധികമുള്ള നദിയാണ് ഇന്നത്തെ ഗംഗ. എന്നാൽ ഏറ്റവുമധികം പരിശുദ്ധമായ ഗംഗയാണ് ഇവിടുത്തെ താഴ്വരകളിലൂടെ ഒഴുകുന്നത്. പവിത്രമായ ഈ തീർത്ഥജലം സമതലങ്ങളിലൂടെ മാലിന്യങ്ങൾ പേറി ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകിയെത്തുമ്പോൾ മറ്റൊരു രൂപം പേറിയിരിക്കുമെന്നത് ആശാവഹമല്ലാത്ത പ്രവൃത്തിയാണ്. മരണാനന്തര കർമ്മങ്ങളും പ്രാഥമിക ആവശ്യ നിർവഹണവും ഫാക്ടറികളിൽ നിന്നുള്ള മാലിന്യ പ്രവാഹവും തടയേണ്ടതു തന്നെയാണ്.